കെഎസ്ആർടിസി ഡിപ്പോ നിർമ്മാണത്തിന് 8 വർഷം മുമ്പ് തറക്കല്ലിട്ടിട്ടും പ്രവർത്തനം ആരംഭിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. കോഴിക്കോട് തിരുവമ്പാടി ഡിപ്പോയുടെ പ്രവർത്തനം ആരംഭിക്കാത്തതിനെതിരെയാണ് മലയോര മേഖലയിൽ പ്രതിഷേധം ശക്തമാകുന്നത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി കോൺഗ്രസ് തിരുവമ്പാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവമ്പാടി കെഎസ്ആർടിസി സബ് ഡിപ്പോയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. തിരുവമ്പാടി കെഎസ്ആർടിസി സബ് ഡിപ്പോയ്ക്ക് കെട്ടിടം നിർമ്മിക്കാനായി 8 വർഷം മുമ്പ് തറക്കല്ലിട്ടിട്ടും കെട്ടിട നിർമ്മാണം ആരംഭിക്കാത്തതിലും തിരുവമ്പാടി കെഎസ്ആർടിസി ഡിപ്പോയോടുള്ള അനാസ്ഥയ്ക്കുമെതിരെയുമാണ് മലയോരത്ത് പ്രതിഷേധം ശക്തമാകുന്നത്. 45 ലക്ഷം രൂപ മുടക്കി ഗ്രാമപഞ്ചായത്ത് സ്ഥലം ഏറ്റെടുക്കുകയും അന്നത്തെ MLA സി മോയിൻകുട്ടി 1 കോടി രൂപ മുടക്കി കെട്ടിട നിർമ്മാണത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി നൽകുകയും ചെയ്തു. പിന്നീട് വന്ന LDF സർക്കാർ തറക്കല്ലിട്ട് ഉദ്ഘാടനം ചെയ്തതല്ലാതെ ഇതുവരെയും സബ് ഡിപ്പോയുടെ കെട്ടിട നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിട്ടില്ല. കെഎസ്ആർടിസിയുടെ ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി മലയോര മേഖലയിലെ ലാഭകരമായി ഓടിയിരുന്ന റൂട്ടുകളിൽ നിന്നും ബസ്സുകളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്തതെന്നും സമരക്കാർ പറയുന്നു. കെഎസ്ആർടിസിയെ ആശ്രയിക്കുന്ന മലയോര മേഖലയിലെ സാധാരണക്കാരും നിരവധി വിദ്യാർത്ഥികളും ഏറെ പ്രയാസപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നും എത്രയും പെട്ടെന്ന് കെഎസ്ആർടിസി സബ് ഡിപ്പോയുടെ പ്രവൃത്തി ആരംഭിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും അധികം ലാഭകരമായ ട്രിപ്പുകൾ നടന്നുകൊണ്ടിരുന്ന ആനക്കമ്പയിൽ ഭാഗത്ത് തിരുവമ്പാടി ആനക്കമ്പയിൽ ഭാഗത്തെ ട്രിപ്പുകളാണ്. ആ കെഎസ്ആർടിസിയുടെ ട്രിപ്പുകളാകെ ഇല്ലാതാക്കിക്കൊണ്ട് ഗതാഗത സൗകര്യം ആകെ ഈ മലയോര മേഖലയിൽ തകർത്ത് കളഞ്ഞു. ഇപ്പോൾ കെഎസ്ആർടിസിയുടെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഡിപ്പോയിൽ ഉണ്ടായിരുന്ന മെക്കാനിക്കുകളെ, അവിടെ ഉണ്ടായിരുന്ന ഉപകരണങ്ങൾ, യന്ത്ര സാമഗ്രികളും ഉൾപ്പെടെ ആരോരും അറിയാതെ രാത്രിയിൽ ഇവിടെ നിന്ന് കെഎസ്ആർടിസിയുടെ താമരശ്ശേരി ഡിപ്പോയിലേക്ക് മാറ്റിക്കൊണ്ടുപോയി. പ്രതിഷേധത്തിന്റെ ഭാഗമായി കോൺഗ്രസ് തിരുവമ്പാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവമ്പാടി കെഎസ്ആർടിസി സബ് ഡിപ്പോയ്ക്ക് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി. ധർണ DCC ജനറൽ സെക്രട്ടറി ബാബു പൈകാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്ന്യൂസ് മലയാളം, കോഴിക്കോട്.